രാജ്യത്തെ നിലനിർത്തുന്നതിനുള്ള പോരാട്ടമായി യു ഡി എഫും ഇന്ത്യ മുന്നണിയും തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ സ്വന്തം ചിഹ്നം നിലനിർത്താനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ കണ്ട സി പി എം സ്വയം പരിഹാസ്യരായി മാറിയെന്ന് കെ പി സി സി പ്രസിഡന്റ് ഇൻചാർജ് എം എം ഹസൻ പറഞ്ഞു. ചിഹ്നമല്ല രാജ്യത്തെ നിലനിർത്താനുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നോർത്ത് കാരശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിശ്ചിത ശതമാനം വോട്ടും എം പിയും ഇല്ലെങ്കിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷനിൽ നമ്മുടെ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടും, നമ്മുടെ ചിഹ്നം പോവും. അരിവാൾ ചുറ്റുക നക്ഷത്രം പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് എന്താണ് ഏതിലൊക്കെയാ മത്സരിക്കേണ്ടി വരുന്നത്? ഇനാം ബേച്ച്, എലിപ്പത്തായ ഇതുപോലുള്ള ചിഹ്നത്തിൽ മത്സരിക്കും. അത് മത്സരിക്കാതിരിക്കാൻ നിങ്ങൾ പാർട്ടിയുടെ ചിഹ്നം രക്ഷിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടിയാണ്. അതാണ് ബാലന്റെ പാർട്ടിയും നമ്മുടെ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ ചിഹ്നങ്ങളുടെ കൂടെ ഒരു ചിഹ്നം കൂടി എന്റെ ഒരു നിർദ്ദേശം ബാലൻ പരിഗണിക്കണം. ഇനം വെച്ച് നല്ലതാണ്, പക്ഷേ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീട്ടിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു മരപ്പെട്ടിയുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് കടന്നു തുടങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബാലൻ അങ്ങയുടെ നേതാവ് പിണറായിയെ ഉറക്കം കെടുത്തുന്ന ആ മരപ്പെട്ടിയെ കൂടി നിങ്ങൾ ഇനാം ബേച്ചിയുടെ ചിഹ്നത്തിൽ ഉൾപ്പെടുത്തണം. നമ്മൾ തിരിച്ചും പറയണം, നമ്മൾ കൈപ്പത്തിയെ രക്ഷിക്കാനല്ല, കൈപ്പത്തി നമ്മുടെ അടയാളമാണ്, കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്യേണ്ടത്, കോണിച്ചിഹ്നം നമ്മുടെ അടയാളമാണ്, അതിനാണ് വോട്ട് ചെയ്യേണ്ടത്. ഇന്ത്യയെ രക്ഷിക്കാൻ, ഇന്ത്യയെ രക്ഷിക്കാനാണ് നമ്മൾ യു ഡി എഫിൽ വോട്ട് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആരാണ് ഏത് പാർട്ടിയാണ് മയ്യത്താകാൻ പോകുന്നത്? ഞാനിപ്പോ പ്രവചിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മയ്യത്താകാൻ പോകുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തി ആ മയ്യത്തിന്റെ കബറടക്കം നടത്തുന്ന ഉത്തരവാദിത്വം ഞങ്ങൾ യു ഡി എഫ് ഏറ്റെടുക്കും.